ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, ഇതിപ്പോ പ്രതീക്ഷയോടെ സംസാരിച്ചു തുടങ്ങുക എന്നുള്ള എല്ലാ കാലത്തും ഇപ്പോൾ ഈ ഈ വർഷത്തെ സാമ്പത്തിക കണക്കുകൾ എന്തായാലും സർക്കാരിനൊരു അല്പം ആശ്വാസം നൽകുന്നതാണ്. സമ്പദ് വ്യവസ്ഥയ്ക്ക് രാഷ്ട്രീയ ഭേദമന്യേ സമ്പദ് വ്യവസ്ഥയ്ക്ക് ആത്മവിശ്വാസം നൽകുന്ന കണക്കാണ്. പക്ഷേ അത് എങ്ങനെയാണ് മൊത്തം ഇന്ത്യക്കാരനെ ബാധിക്കുന്നത്, അവൻ്റെ ജീവിതത്തെ ബാധിക്കുന്നത് എന്നിടത്താണല്ലോ അതിൻ്റെ സങ്കീർണത നിൽക്കുന്നത്. ഈ ബജറ്റിൽ നിന്ന് ജനം ആഗ്രഹിക്കുന്നതിന് അനുസരിച്ച് എന്ത് സർക്കാർ കൊടുക്കും എന്നാണ് കോൺഗ്രസ് കരുതുന്നത്? അയ്യപ്പദാസ്, ഇതിനകത്ത് ഈ ബഡ്ജറ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളതിനെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ സാഹചര്യത്തിലും കോൺഗ്രസ് പ്രതീക്ഷയോടുകൂടി കാണുന്നു എന്ന് പറയാൻ കഴിയില്ല, ആഗ്രഹത്തോടുകൂടിയാണ് നോക്കുന്നത്. പക്ഷേ പ്രതീക്ഷിക്കാനുള്ള വകുപ്പില്ല. കഴിഞ്ഞ ഏറെക്കാലങ്ങളിലായിട്ട് നമ്മുടെ രാജ്യത്ത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബഡ്ജറ്റുകളുടെ ഒരു പിന്നോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ പാവങ്ങൾക്ക് വാഗ്ദാനവും പണക്കാർക്ക് ആശ്വാസവും എന്നുള്ളതാണ് ബി ജെ പി ഗവൺമെന്റിന്റെ എല്ലാ കാലത്തെയും ബഡ്ജറ്റ് എന്നുള്ളത് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ എല്ലാം ആദരണീയനായിട്ടുള്ള രാഷ്ട്രപതി നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ സബ്കാ വികാസ്, സബ്കാ വിശ്വാസ് ആൻഡ് സബ്കാ പ്രയാസ് എന്നൊക്കെ പറയുമ്പോഴും അതെല്ലാം സാധാരണ ജനങ്ങൾ ഇത്തവണയെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമെന്നാണ്. ഇന്നത്തെ നാടിന്റെ അവസ്ഥ എന്താ? വിലക്കയറ്റത്തിന്റെ കെടുതിയിൽ നമ്മൾ പെട്ടിരിക്കുകയാണ്. പെട്രോൾ ഡീസൽ ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവിനെ സംബന്ധിച്ച് ആർക്കും തർക്കമില്ല. നമ്മളെപ്പോഴും ലോക മാർക്കറ്റിലെ ക്രൂഡിനെ കുറിച്ച് പറയും. ഇപ്പൊ ക്രൂഡിന്റെ വില ഇച്ചിരി മുന്നിൽ നിൽക്കുകയായിരിക്കും, പക്ഷേ ക്രൂഡിന്റെ വില കുറയുമ്പോൾ പോലും അതിനനുസൃതമായിട്ടുള്ള മാറ്റം വരുത്താൻ കേരളത്തിൽ ഇന്ത്യയിൽ ഗവൺമെന്റ് ഇടപെട്ടിട്ടില്ല, ഒരു തവണ പോലും ഇടപെട്ടിട്ടില്ല. അത് പറയുമ്പോൾ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ സൂചിപ്പിച്ചു, ദാസ് തന്നെ സംസാരിച്ചപ്പോഴത്തേക്ക് അത് പറഞ്ഞതാണ്, അൺഎംപ്ലോയ്മെന്റ് എവിടെ എത്തി നിൽക്കുകയാണ് ഇന്ത്യയിലെ ഇന്നത്തെ അൺഎംപ്ലോയ്മെന്റ്. തൊഴിലില്ലായ്മയാണ് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അതിപ്പോൾ നമ്മൾ മാത്രമാണോ പറയുന്നത്? രാഷ്ട്രീയ നിരീക്ഷകരും സാമ്പത്തിക ശാസ്ത്രജ്ഞരും ഒക്കെ പറയുന്നതിനപ്പുറമായിട്ട് ബി ജെ പിയുടെ എം പിമാരടക്കം പറയുകയാണ് തൊഴിലില്ലായ്മയാണ് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അപ്പൊ തൊഴിലില്ലായ്മയെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അതിൽ കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഒരു റിപ്പോർട്ടിൽ തന്നെ കണ്ടതുപോലെ പരീക്ഷ എഴുതണമെന്നുള്ള ആഗ്രഹമുള്ള ആളുകൾ പരീക്ഷ എഴുതുന്നു, പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ചോദ്യപേപ്പറുകൾ ലീക്കായി പോകുന്നു, അഥവാ അതിനകത്തുനിന്ന് ഒരു റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്കാമിൽപ്പെട്ട് ആ പിന്നെ ലിസ്റ്റ് മുഴുവൻ ക്യാൻസലാക്കുന്നു. ഇങ്ങനെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്, അതുപോലെ ആർമി റിക്രൂട്ട്മെന്റ്, ഇതൊക്കെ തന്നെ ഇവിടെ സ്റ്റാഗ്നന്റ് ആയിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ഇപ്പൊ തൊഴിലില്ലായ്മയുടെ പ്രതിസന്ധി ആ മേഖലയിൽ മാത്രമല്ല, നമ്മൾ മറ്റു മേഖലകൾ കൂടി നോക്കണം. ഈ കോവിഡ് വന്നതിന് ശേഷമുള്ള നമ്മുടെ മനുഷ്യർ തമ്മിൽ ഇടപെട്ടുകൊണ്ട് ജോലി ചെയ്യുന്ന മുഴുവൻ മേഖലയും അടച്ചുപൂട്ടിയിരിക്കുക, അതിനകത്ത് സാധാരണ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, തൊഴിലാളികളായിട്ടുള്ള ആളുകൾ ജോലി ചെയ്യുന്ന മേഖലകളിലൊക്കെ തന്നെ, അവിടെ ടൂറിസത്തിൻ്റെ കാര്യമാണെങ്കിൽ, ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യമാണെങ്കിൽ, ചെറുകിട കച്ചവടക്കാരുടെ കാര്യമാണെങ്കിൽ എല്ലാം ഇന്ന് അടച്ചുപൂട്ടി കിടക്കുകയാണ്. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ ഇതിനൊക്കെ പരിഹാരം കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒരിക്കലും നെഗറ്റീവായിട്ട് ഒരു ബജറ്റിനെ നോക്കിക്കാണുന്ന ആളുകളല്ല ഞങ്ങൾ ഒരു തവണയെങ്കിലും, കാരണം ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണ്, നമ്മുടെ ഗവൺമെന്റാണ് കൊണ്ടുവരുന്നത്. പക്ഷെ പ്രതീക്ഷിക്കാൻ വകയില്ല എന്ന് പറഞ്ഞത് കഴിഞ്ഞ കാലങ്ങളിലേക്ക് പിന്തിരിഞ്ഞു നോക്കുമ്പോഴാണ്. കാർഷിക മേഖലയിൽ, കാർഷിക മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിന് എന്ത് ചെയ്തെന്നാണ് പറയുന്നത്? ഇത്രയേറെ കർഷകർ നമ്മുടെ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ടോ കർഷകർ പുറത്തിറങ്ങി കർഷകർക്കെതിരായി കൊണ്ടുവരുന്ന നിയമം? അപ്പോൾ അങ്ങനെ ഒരു 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 പ്രതിസന്ധിയെ നേരിട്ടപ്പോഴത്തേക്ക് രാജ്യത്തെ കാർഷിക മേഖലയെ ആകെ സ്തംഭിപ്പിച്ചു എന്നുള്ളതൊരു വസ്തുതയല്ലേ? അത് യു പിയിലെയും പഞ്ചാബിലെയും കർഷകർ എന്ന് പറയുമ്പോൾ തന്നെ രാജ്യത്ത് ആകമാനം അതിൻ്റെ അലയടികൾ ഉണ്ടായി എന്നുള്ളതൊരു വസ്തുതയല്ലേ? അപ്പൊ കാർഷിക മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടി കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാവണം. ഇപ്പൊ ഒരു കാര്യം കൂടി പറയാം, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ഒരു പിന്നെ ബജറ്റ് എന്നുള്ള നിലയിൽ നിശ്ചയമായും സംശയമൊന്നും വേണ്ട, അത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഇമ്പം തോന്നുന്ന പ്രഖ്യാപനങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തും. പക്ഷെ അതൊക്കെ തന്നെ പൊള്ളയായ വാഗ്ദാനങ്ങളായിരിക്കും എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ തുടക്കത്തിൽ പറയുകയാണ്. ഓക്കെ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം.